ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ ജില്ലാശുപത്രി മാതൃശിശു ബ്ലോക്കിന്റെ പുതിയ പ്രൊജക്ട് നിർമ്മാണത്തിന് തുടക്കം. പ്രവൃത്തിയുടെ ഉദ്ഘാടനം PV അൻവർ MLA നിർവഹിച്ചു. നമ്മുടെ നിയമത്തിന്റെ നൂലാമാലകൾ ഒരു കോൺട്രാക്ടർ സൈൻ ചെയ്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും അവരെ ഒഴിവാക്കുകയും ചെയ്യുക എന്നതൊരു ഹിമാലയൻ ടാസ്ക്കാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കാലം നീണ്ടുപോയി. ആ നീണ്ടുപോയപ്പോൾ ഉണ്ടായ പ്രതിസന്ധി, 10.5 കോടിയോളം രൂപക്ക് പ്ലാൻ ചെയ്തിരുന്ന പദ്ധതി 16.5 കോടിയിലാണ് ആദ്യം എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 2014 തൊട്ട് 2023 നമ്മൾ കടക്കുന്നു. ഏകദേശം 8 വർഷത്തിലധികമാണ്. 8 വർഷം കൊണ്ടുണ്ടായ കോസ്റ്റ് എസ്കലേഷൻ എന്ന് പറയുന്നത് 60% മുകളിലാണ്. 10 കോടിയിൽ 16.5 കോടിയിലേക്ക് നീങ്ങുകയാണ്. എന്തായിരുന്നാലും നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ കിഴക്കൻ അയർനാടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും സമീപിക്കാനുള്ള ഒരാശുപത്രി നമ്മുടെ ഈ ജില്ലാശുപത്രിയാണ്. ഇവിടെ ഈ ഒരു ബ്ലോക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള പ്രസവവും അതിനുബന്ധിച്ച മറ്റു ചികിത്സകളും നൽകുന്ന പ്രത്യേക ബ്ലോക്കായി മാറുകയാണ്. ഒരു വലിയ മാറ്റം ആരോഗ്യ രംഗത്ത് നമ്മുടെ നിലമ്പൂരിലും പരിസരത്തും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. ജില്ലാശുപത്രിയിൽ മാതൃശിശു കെട്ടിടത്തിന്റെ നിർമ്മാണം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ദേശീയ ആരോഗ്യ ദൌത്യത്തിൽ 2014 4 നില കെട്ടിടത്തിന് 10 കോടി രൂപ അനുവദിച്ചിരുന്നു. BSNL സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗമായിരുന്നു കരാറെടുത്തത്. 2016 നിർമ്മാണം തുടങ്ങി 2 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടു. പ്രവൃത്തിയുടെ 30% പൂർത്തിയായപ്പോൾ ഉപകരാറുകാർ പ്രവൃത്തി മതിയാക്കി. തുടർന്ന് വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് ഡോക്ടർ TN അനൂപ് NHM ജില്ലാ പ്രൊജക്ട് മാനേജറായപ്പോൾ പദ്ധതിക്ക് പുനർജീവൻ ലഭിച്ചു. പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 16.5 കോടിയിലേക്ക് നിർമ്മാണ ചിലവ് ഉയർന്നു. നേരത്തെ അനുവദിച്ച തുകയിൽ 6.5 കോടി രൂപ ബാക്കിയുണ്ട്. 10 കോടി രൂപ കൂടി NHM അനുവദിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് സന്ദർശിച്ചതും ആശുപത്രിയിലെ സെക്രട്ടറിയായിരുന്ന ഡയറക്ടറേറ്റിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് PVജയകുമാറിന്റെ സഹായവും ശേഷിച്ച തടസ്സങ്ങൾ പരിഹരിക്കാൻ സഹായകമായി. പൊതുമേഖലാ സ്ഥാപനമായ വാപ്കോസാണ് നിലവിൽ കരാറെടുത്തിരിക്കുന്നത്. വള്ളിക്കുന്ന് സ്വദേശി K മണികണ്ഠനാണ് ഉപകരാറെടുത്തത്. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കണം. വയറിംഗ്, അഗ്നിരക്ഷാ സംവിധാനം എന്നിവ നിലവിലെ എസ്റ്റിമേറ്റിലില്ല. അതിനായി 2 കോടി രൂപ വേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ആ തുക കണ്ടെത്തിയാൽ മതി. ചടങ്ങിൽ NHM മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, DMO ഡോക്ടർ R രേണുക, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, അരുമ ജയകൃഷ്ണൻ, നസീബ അസീസ്, NA കരീം, ഡോക്ടർ P ഷിനാസ് ബാബു, സമീർ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണമേനിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ മധുരയുടെയും സേവനവുമായി ദേവി ജനനി മറ്റേണിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളത്തിൻകടവ് റോഡ് നിലമ്പൂർ.